എല്ലാ രാമായണ ശ്രോതാക്കൾക്കും നിറഞ്ഞ മനസ്സോടെ പ്രണാമം. ധന്യമായ ധന്യമായ അന്തരീക്ഷത്തിൽ നമ്മളുടെ ഓരോ ദിവസത്തെയും യാത്ര രാമായണത്തിലൂടെ പോകുന്നു. നമ്മളെ ജീവിതം അനുഭവിച്ച് നമ്മളുടെ ജീവിതാനുഭവങ്ങൾ ചിന്തിക്കുന്നു. പിന്നെ നമ്മൾ കേൾക്കുന്ന, കാണുന്ന, ചർച്ച ചെയ്യുന്ന, ചിന്തിക്കുന്ന ജീവിതാനുഭവങ്ങൾ നേരിട്ട് രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതേസമയത്ത് 6:30 to 7 വരെ അല്ല അസല് കൃഷ്ണ സന്ദേശം എന്താണ്? ഈശ്വരീയാംശം എന്ന് ലോകത്തിലെ മറ്റൊരു മതത്തിനും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ശാസ്ത്രീയതയുടെ ഭാഗം വിവരിച്ച് അതിനപ്പുറത്ത്, ശാസ്ത്രത്തിനപ്പുറത്ത് മറ്റൊന്നുണ്ട് അർജുന എന്ന് പറഞ്ഞ് മറ്റൊരു പ്രകൃതിയെക്കുറിച്ച് ഭഗവാൻ വിവരിക്കുന്നു. നല്ല ലോജിക്കലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന അന്ധമായ വിശ്വാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മിറാക്കിള്, അത്ഭുത പ്രവൃത്തി അതുകൊണ്ട് പറ്റിക്കലോ ഒന്നുമല്ല. ആ പറ്റിക്കലും അത കച്ചവടവും ഒന്നുമില്ലാതെ ശരിക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഒന്ന് കണ്ണ് തുറന്ന് ചുറ്റും നോക്കിയാൽ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ പറഞ്ഞത് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന വിധത്തിൽ ഉള്ള കൃഷ്ണൻ്റെ അന്യപ്രകൃതി, അത് ദൈവികമാണ് എന്ന ഉദാഹരണ സഹിതം കൃഷ്ണൻ വിവരിക്കുന്നു. ഇവിടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വേണ്ടത്? അതിൽ വിധി ഉണ്ട്, വിധി നിഷേധമുണ്ട്. വിധി എന്ന് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ എടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. വിധി നിഷേധം എടുക്കാൻ പാടില്ലാത്തത്, മലയാളത്തിലെ രണ്ട് വാക്കുകളെ പോലെ അതിനെടുക്കരുത്. അത് ഇതിഹാസങ്ങളിലെ രണ്ട് വാക്ക് തന്നെയാണ്. വിധി എന്തൊക്കെയാണ് നമുക്ക് സൗഭാഗ്യത്തോടുകൂടി ലഭിച്ചിരിക്കുന്നത്? വിധി നിഷേധം സൗഭാഗ്യത്തോടുകൂടി എടുക്കാൻ പാടില്ലാത്തത്, അതെല്ലാം നമ്മൾ കാണുന്നു. അതായത് ശരിക്ക് ഭരതന് രാമൻ ഉപദേശം കൊടുക്കുന്നു, ലക്ഷ്മണൻ ഇതൊക്കെ നോക്കി നിൽക്കുന്നു. സീതാദേവിയുടെ മനസ്സിലുള്ള വികാര വിചാര വിക്ഷോഭങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെയെല്ലാം നടക്കുന്നു. യുഗഗുരു അപ്പുറത്തുണ്ട്, സൈന്യാധിപന്മാരെല്ലാം ഉണ്ട്. ഭരതൻ പറഞ്ഞു എന്ന് വിചാരിക്കുക, രാമ ജ്യേഷ്ഠ അങ്ങ് വരാതെ ആ രാഷ്ട്രത്തിൻ്റെ സിംഹാസനത്തിൽ ഒരാളിരിക്കില്ല, അങ്ങല്ലാതെ വേറൊരാളിരിക്കില്ല. വനയാത്ര മതിയാക്കി തിരിച്ചു വരൂ, വന്നേ തീരൂ എന്ന് പറഞ്ഞു വിചാരിക്കാം. വെറുതെ വിചാരിക്കാം. നമ്മളുടെയൊക്കെ വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഞാനൊന്ന് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തു എന്ന് മാത്രം. ലക്ഷ്മണൻ പറയുന്നു എന്ന് വിചാരിക്കാം, അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കൈകേയി മാതാവ് പറയുന്നു. കൈകേയി മാതാവിന് അബദ്ധം പറ്റിയതാണ്, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഭരതൻ തിരിച്ചു വന്നു, ഭരതൻ ജ്യേഷ്ഠനോട് വരാൻ പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, കാട്ടിലേക്ക് പോവണ്ട. കാരണം സൈന്യാധിപന്മാർ വന്നിട്ടുണ്ട്, യുഗഗുരു വന്നിട്ടുണ്ട്. ആരാ യുഗഗുരു? കൃതയുഗത്തിലെ യുഗഗുരു സത്യാചാര്യൻ. ആരാ നമുക്ക് അറിഞ്ഞൂടാ. സത്യാചാര്യൻ എന്ന പേര് തന്നെ ഞാൻ കേട്ടത് ഡോക്ടർ പി രാമൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡെർമാറ്റോളജിസ്റ്റിൻ്റെ പ്രഭാഷണത്തിൽ നിന്നാണ്. കൃതയുഗത്തിൽ സത്യാചാര്യൻ, ത്രേതായുഗത്തിൽ വസിഷ്ഠാചാര്യൻ, ദ്വാപരയുഗത്തിൽ വ്യാസാചാര്യൻ, കലിയുഗത്തിലെ ശങ്കരാചാര്യൻ, ഇവരാണ് 4 യുഗങ്ങളിലെ യുഗഗുരുക്കന്മാർ. ആ യുഗഗുരുക്കന്മാരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? സുപ്രീം കോടതിയിലെ സുപ്രീം ജഡ്ജിയെ പോലെയാ. സുപ്രീം ജഡ്ജിയുടെ വാക്കുകൾ അവസാന വാക്കുകളാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ വാക്കുകൾ അവസാന വാക്കുകളാണെന്ന് പറയുന്ന മാതിരി യുഗഗുരു പറഞ്ഞാൽ അതിനപ്പുറമൊന്നുമില്ല. എന്ത് സംശയം ഏത് വിഷയത്തെക്കുറിച്ച് വരികയാണെങ്കിലും യുഗഗുരുവിൻ്റെ കമൻ്റ് കിട്ടിയാൽ ദർ എൻസ് ദി മാറ്റർ. ഇപ്പൊ വസിഷ്ഠൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു എന്ന് വിചാരിക്കാം, ഭരതൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, രാമ
കൈകേയിക്ക് തെറ്റുപറ്റിയതെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞു. ദശരഥൻ മരിച്ചു. രാഷ്ട്രത്തിൻ്റെ കാര്യമായ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നിനക്ക് പ്രതിജ്ഞാലംഘനം നടത്താം. രാഷ്ട്രത്തിൻ്റെ കാര്യം അത് റിട്ടേണാണ്, ഇന്നല്ല എക്കാലവും. അതുകൊണ്ട് രാമ തിരിച്ചു വരും എന്നെങ്ങാനും വസിഷ്ഠൻ പറഞ്ഞിരുന്നെങ്കിൽ, ഈ സന്ദർഭത്തിലെ യുഗഗുരുവിൻ്റെ നിർദ്ദേശം ലംഘിക്കാൻ സാധിക്കില്ല. അവിടെ ലംഘിക്കാം, കാരണം അച്ഛൻ അവിടെയുണ്ട്, കാട്ടിലേക്ക് പോകണമെന്ന് നിർബന്ധിച്ച പാർട്ടി അവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെയുണ്ട്, കൈകേയി. ഭരതൻ വന്നിട്ടില്ല, രാജ്യാധികാരം ആരും എടുത്തിട്ടില്ല. അപ്പോൾ ആ പ്രതിജ്ഞയുടെ, ദശരഥൻ്റെ പ്രതിജ്ഞയുടെ എല്ലാ കണ്ടീഷൻസ് നിലനിൽക്കെ പോയേ തീരും. ഇപ്പം കണ്ടീഷൻസ് ഒന്നുമില്ല. ഇപ്പം കണ്ടീഷൻ, ഭരതന് രാജ്യഭാര താല്പര്യമില്ല, കൈകേയിക്ക് തനിക്ക് തെറ്റ് മനസ്സിലായി, ദശരഥൻ അവിടെ ഇല്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്നു, മന്ത്രിമാർ ആഗ്രഹിക്കുന്നു, സൈന്യങ്ങൾ ആഗ്രഹിക്കുന്നു, യുഗഗുരുവ് നിർദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പം എന്താ സംഭവിക്കുക? രാമായണം ഇല്ല. ഇപ്പം രാമായണമേ ഇല്ല, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പക്ഷെ അത് സംഭവിച്ചില്ല. അതാണ് ഈ പ്രകൃതി. നമ്മൾക്കൊക്കെ ഈ ഡെസ്റ്റിനി എന്ന് പറയാറില്ലേ, ആ പ്രകൃതി നിങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകും, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനുള്ളതെല്ലാം ചെയ്യിക്കാം. ശരിക്കും നമ്മളുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആയത് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മാത്രമല്ല, ഇന്ന് വളരെ ഗംഭീരമായിട്ട് ഡോക്ടർ ജയശങ്കർ, അദ്ദേഹം എടുത്ത 1955 മുതൽക്ക് അദ്ദേഹം എടുത്ത എല്ലാ ഉത്തരവാദിത്വങ്ങളും ചെയ്ത പ്രവൃത്തികളും, റിട്ടയറായതും എക്സ്റ്റൻഷൻ കൊടുത്തതും അവസാനം മന്ത്രിയാക്കിയതും, അതിങ്ങനെ ചിത്രം കൊടുത്ത് ഡോക്യുമെൻ്റ് കൊടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത്. IFS എടുത്ത് അമേരിക്കയിലും ചൈനയിലുമൊക്കെ നല്ലോണം വർക്ക് ചെയ്താണ്, പൊളിറ്റീഷ്യൻ അല്ല. എന്നിട്ടും അദ്ദേഹത്തിന് ആ വിദേശകാര്യ മന്ത്രി എന്ന ആ പദവി കൊടുത്ത് അങ്ങേരവിടെ വന്നത് വായിച്ചാൽ നമ്മൾ കൈകൂപ്പി ഈശ്വര, ഇതാണല്ലോ ഭാരതത്തിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത്. ആ അവരെ അവിടെ കൊണ്ട് എത്തിക്കുക പ്രകൃതിയുടെ ഒരു നിയതിയാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഭരതൻ തിരിച്ചു പോകുന്നു. രാമന് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ, അതിൽ നിന്ന് കടുകട വ്യത്യാസം വരില്ല. കൂടെയുള്ള ലക്ഷ്മണനും സീതയും രാമൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റമൊന്നുമില്ല. ശരിക്ക് അവിടെ വെച്ച് തന്നെ ഭരതന് വേണമെങ്കിൽ പറയാമായിരുന്നു, അങ്ങ് കാട്ടിൽ എവിടെയാണ് താമസിക്കാൻ ആഗ്രഹിക്കുന്നത്, അവിടെ നല്ല ഒരു ആശ്രമം, പർണശാല, വനവാസിക്ക് പറ്റിയ ഒരെണ്ണം അയോധ്യയിൽ നിന്ന് ജോലിക്കാർ വന്നിട്ട് ചെയ്തു തരും, അങ്ങ് അവിടെ അങ്ങ് താമസിക്കാം എന്നെങ്ങാനും ഭരതൻ പറഞ്ഞു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രി പറഞ്ഞു എന്ന് വിചാരിക്കാം. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ രാമൻ അത് എടുക്കാൻ പോകുന്നില്ല. എന്നാലും അങ്ങനെ ഒരു ഓപ്ഷനേ അവിടെ വന്നില്ല. അതായത് പ്രകൃതി കൈപിടിച്ച് നമ്മളെ, രാമനെ അങ്ങ് തെക്കേ അറ്റത്തേക്ക് കൊണ്ടുവരികയാണ്. സാധാരണഗതിയിൽ ചില മൃഗങ്ങളെയൊക്കെ വൈക്കോല് കാണിച്ച്, തിന്നാനുള്ളത് കാണിച്ച്, ബുദ്ധിമുട്ടില്ലാതെ പുറകേ ഇങ്ങനെ കൊണ്ടുപോകുന്ന കമ്പാരിസൺ അതേപോലെ എടുക്കരുത്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, പവിത്രമായ ഉദാഹരണമല്ല, വെറുതെ കാഷ്വലി മനസ്സിലാക്കാനുള്ളൊരു ഉദാഹരണം മാത്രമായിട്ട് ഇത് എടുക്കാവൂ ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം. അങ്ങനെ പ്രകൃതി രാമനെയും സീതയെയും ലക്ഷ്മണനെയും മൂന്ന് പേരിൽ ഒരാളില്ല എങ്കിൽ അപ്പോഴും രാമായണം ഇല്ല. അവർ തിരിച്ചു പോകാൻ തീരുമാനിച്ചെങ്കിലും രാമായണം ഇല്ല. അവിടെ വലിയൊരു പർണശാല കെട്ടിയിട്ട് അവർ താമസിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ അപ്പോഴും രാമായണം ഇല്ല. യുഗഗുരുവായ വസിഷ്ഠൻ വരൂ തിരിച്ചു പോകാമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും രാമായണം ഇല്ല. രാമൻ ഭരതനോട്, നിന്റെ അമ്മയ്ക്ക് നമ്മുടെ അച്ഛൻ നൽകിയ വാക്ക് പാലിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ് എന്ന നുണയാണെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞുകൂടാ. ആ നുണ ഭരതൻ വിശ്വസിച്ചില്ല എന്ന് വിചാരിക്കുക, അപ്പോഴും രാമായണം ഇല്ല.
ഈ രാമായണം ഇല്ലാതെയാകുന്നത് ഓരോ ടേണിങ് പോയിന്റിലും സാധ്യതയുള്ളതാണ്. രാമായണം ഇല്ലാതെയാകാൻ, അങ്ങനെ രാമായണം ഇല്ലാതെയാകുന്ന അവസ്ഥയായിരുന്നെങ്കിൽ ഈ ഇന്നത്തെ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്ന് വീണില്ലായിരുന്നെങ്കിൽ വൈകുന്നേരത്ത് ആറരയിലെ ഭഗവത്ഗീത ഇല്ല ക്ലാസ്. അങ്ങനെ പലതും ഉണ്ടാകുന്നു, അതിലുള്ള ചരിത്ര പുരുഷന്മാരിപ്പോൾ ഇല്ലെങ്കിലും ആ ഗ്രന്ഥം ഇന്നുണ്ട്. കാരണം അത് ജീവിതത്തിനെ മുറുക്കി പിടിക്കുന്ന ജീവിത ഗന്ധിയായ സന്ദേശങ്ങൾ അനുഭവങ്ങളിലൂടെ വരുന്നതാണ് രാമായണം. അതുകൊണ്ട് അത് ഇന്നും ഉണ്ട്, അന്നും ഉണ്ടാവണം, അങ്ങനെയൊക്കെ സംഭവിക്കണം. അങ്ങനെയൊക്കെ സംഭവിച്ചാലല്ലേ യഥാർത്ഥത്തിൽ നമുക്ക് ശരിക്ക് രാമായണത്തിൻ്റെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ശ്രീലങ്കയിൽ ചൈനീസ് ഷിപ്പ് ബ്ലോക്ക് ചെയ്തു, വളരെ ഗംഭീരമായിട്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ കട്ടം പാര തിരിച്ചു വെച്ചു കൊടുത്തു. ചൈനയോട് പറഞ്ഞു, ഇനി ലൈൻ ഓഫ് കൺട്രോളിനടുത്ത് വന്നാൽ ഞങ്ങൾ കഴുത്തറക്കും, വെടിവെക്കാൻ പറ്റില്ല, റൂളുണ്ട്, കഴുത്തറത്ത് കൊല്ലും എന്ന് പറഞ്ഞു. വളരെ കൃത്യമായിട്ട് ഓരോന്നിനെയും വരച്ച വരയിൽ നിർത്താനുള്ള അവസരം കിട്ടുന്നത് എങ്ങനെയാ? കാരണം അവരുണ്ടാക്കുന്നു, കാര്യം നമ്മൾ ചെയ്യുന്നു അല്ലേ. കാരണം അവരുണ്ടാക്കുന്നു, ആരുണ്ടാക്കുന്നു? ചൈനയുണ്ടാക്കുന്നു, നമ്മൾ കാര്യം ചെയ്യുന്നു. കാരണം ശ്രീലങ്ക ഉണ്ടാക്കുന്നു, നമ്മൾ കാര്യം ചെയ്യുന്നു. കാരണം മാലിദ്വീപ് ഉണ്ടാക്കുന്നു, നമ്മൾ കാര്യം ചെയ്യുന്നു. കാരണം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ചാവാനും കൊല്ലാനും മാത്രം പണ്ടാറടങ്ങാൻ വന്നിരിക്കുന്ന ഒരു വിഭാഗമാണ്. വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം മതം ചേർത്ത് ലോകത്തെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന 57 രാജ്യങ്ങൾ അവരവരുടേതായിട്ടുള്ള തറ പണിപാട് കാണിച്ചു. ഇവിടെ നിന്ന് ചെകിടത്തടിച്ച മാതിരി സൗദി അറേബ്യക്ക് ഉൾപ്പെടെ കൊടുത്തു. അങ്ങനെ ഒരു 5-6 പ്രാവശ്യവും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുങ്ങൾ തല പൊക്കില്ല. അത്ര ചങ്കൂറ്റം ഇപ്പൊ ഇന്ത്യക്ക് ഉണ്ട്. ഷാജഹാൻ എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക, രാഷ്ട്രീയ നിരീക്ഷകനും അച്യുതാനന്ദന്റെ സെക്രട്ടറിയും പറയുന്ന മാതിരി ലിസ്റ്റിൽ ഒരു 100 നരേന്ദ്രമോദിമാരുണ്ട്. അത് കാരണം ഈ നരേന്ദ്രമോദി അങ്ങോട്ട് ഇറങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ സുഖമാണെന്നൊന്നും ധരിക്കല്ലേ എന്ന് പറഞ്ഞ മാതിരി. ഇതെല്ലാം ചെയ്യേണ്ടത് പ്രകൃതി നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. കൈകെട്ടി കണ്ണടച്ച് ധ്യാനിച്ച് ഇതെന്താ ഇങ്ങനെ സംഭവിക്കണേ കൃഷ്ണ രാമ എന്ന് ചോദിച്ചാൽ പ്രകൃതിയായിരിക്കും നിങ്ങളോട് ഉത്തരം പറയുക. അതങ്ങനെയാണ് സംഭവിക്കേണ്ടത് വിദ്യാധരൻ നായരെ, ദാമോദരൻ നായരെ, അതങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ലക്ഷ്മിക്കുട്ടി അമ്മ അതങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അതുകൊണ്ട് ആ സംഭവിക്കേണ്ടതിൻ്റെ നിയതി റോഡ് എങ്ങനെയായിരിക്കണം എനിക്ക് വിട്ടേക്കാം. നിങ്ങൾ അതിൽ നിന്ന് പഠിക്കുക. അതിൽ നിന്ന് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. തുറന്ന മനസ്സും നന്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചിന്തകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം അവിടെ നിന്ന് രാമനും നമ്മുടെ ലക്ഷ്മണനും സീതയും ഒക്കെ യാത്രയായിപ്പോയി. ചിലർ കരയുന്നു, ചിലർ കരയുന്നില്ല. ഏത് കരച്ചിലും ടെമ്പററിയാണ്, ഏത് ചിരിയും ടെമ്പററിയാണ്. നത്തിങ് ഈസ് പെർമനൻ്റ് ഇൻ ദിസ് വേൾഡ്. ഓൺലി പെർമനൻ്റ് തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ദാറ്റ് നത്തിങ് ഈസ് പെർമനൻ്റ്. ഒന്നും ശാശ്വതമല്ല എന്നുള്ളത് മാത്രമാണ് ശാശ്വതമായിട്ടുള്ള സത്യം. അതുകൊണ്ട് രാമൻ കരഞ്ഞോ, സീത കരഞ്ഞോ, ലക്ഷ്മണൻ കരഞ്ഞോ, ഭരതൻ കരഞ്ഞോ, നാട്ടുകാർ കരഞ്ഞോ, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ചുമ്മാ ആറാം നമ്പുരാലെ മോഹൻലാൽ പറഞ്ഞ മാതിരി ആരെങ്കിലൊക്കെ മരിച്ചാൽ നമ്മൾ കരയില്ലേ. വൈകുന്നേരം ആകുമ്പോൾ വിശക്കുന്നു, ചായ വേണം, കാപ്പി വേണം. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞു, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മിക്കുമ്പോൾ ഒരു കരച്ചിൽ വരും. ഒരാഴ്ച കഴിയുമ്പോൾ കുറയും, ഒരാഴ്ച കഴിയുമ്പോൾ കുറയും. പിന്നെ നമ്മൾ നമ്മളോട് പറയും, താനും ചാവാനുള്ളതല്ലേ, പിന്നെ എന്തോന്നിനാ കരയുന്നതെന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയും. അങ്ങനെ ഒരു ജീവിതം അല്ലേ. അപ്പം അങ്ങനെയുള്ള ജീവിതത്തിൽ ഇവരെങ്ങനെ കാട്ടിലൂടെ പോവുകയാണ്, ഒരു സ്ഥലത്ത് നിന്നില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, രാമായണം വായിക്കുന്നതിനേക്കാൾ ഉപരി രാമായണം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊരു ജീവിതമാണ് 13 വർഷം അവരാ കാട്ടിലൂടെ അനുഭവിച്ചിരിക്കാൻ സാധ്യത. പകൽ എവിടെയെങ്കിലും എത്തുമായിരിക്കാം, എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ മരച്ചില്ലകളോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടൊരു കുടീരം ഉണ്ടാക്കുമായിരിക്കും. എന്താ കുടീരം ഉണ്ടാക്കാനുള്ളത്? കയ്യിൽ കത്തിയില്ല, തീപ്പെട്ടിയില്ല, ഭക്ഷണം കൊണ്ടുവന്നിട്ട് മുറിക്കാൻ പാത്രങ്ങളില്ല, വേവിക്കാനുള്ള സംവിധാനങ്ങളില്ല. തീ എവിടുന്ന, തീയെ കരിങ്കല്ലോ ഉരച്ചു കഴിഞ്ഞാൽ തീ കിട്ടുമോ?
13 വർഷം നോർത്ത് ഇന്ത്യയിലാ കൊടും തണുപ്പുള്ള കാലം, മഴയുള്ള കാലം, നദി ഇങ്ങനെ കുത്തി ഒലിക്കുന്ന കാലം. 29 അണക്കെട്ടുകളാണ് ഇന്നലെയും ഇന്നുമായിട്ട് തുറന്നിരിക്കുന്നത്. ഒറ്റയാൾക്ക് മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ട് ഒരു സംശയമില്ല. അത് തന്നെത്താനെ കട്ടപിടിച്ചു. ഇനി അത് ഒരിക്കലും പൊളിയില്ല. ഇനി ഇവർ പൊളിക്കാൻ ശ്രമിച്ചാൽ, മരുമകൻ ശ്രമിച്ചാൽ മാത്രമേ ഉള്ളൂ. 6,227 കോടി രൂപയ്ക്ക് കാസർഗോഡ് നിന്ന് കളിയിക്കാവുള്ള വരെ ഒരു ഉഗ്രൻ 4 വരി പാത ഉണ്ടാക്കാൻ പോവുകയാണ്. ഏതായാലും അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കാനാണ്. അല്ലാതെ 6,200 കോടി രൂപയ്ക്ക് അവിടെ തൊട്ട് ഇവിടം വരെയും ലാൻഡ് അക്വയർ ചെയ്തിട്ട് ഒരു റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 125 വാർഷികമായിരിക്കും. എന്നാലും അവിടെ ഇരിക്കട്ടെ. എല്ലാം നല്ല വിദ്യാഭ്യാസ മന്ത്രിമാരൊക്കെയാണ് നമുക്കുള്ളത്. അപ്പം നല്ല ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ള പാർട്ടീസാണ് അമ്മാവനും മരുമകനും ബാക്കിയുള്ളവരെല്ലാവരും. ഗവൺമെൻറ് പ്രോട്ടോകോൾ ലംഘിച്ച് ഇത്രയും വലിയ കാര്യം ചെയ്യാമെങ്കിൽ പിന്നെ ആ ഒരു റോഡ് ഉണ്ടാക്കൽ എന്ന് രാജമാണിക്യ സിനിമയിലെ മമ്മൂട്ടി പറഞ്ഞ മാതിരിയൊക്കെ പറയാം. പക്ഷേ കാട്ടിലൂടെ ഈ 3 പേരുടെ യാത്ര, രാമായണം വായിക്കുന്നതൊക്കെ കൊള്ളാം, വായിക്കുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് ചിന്തിച്ചൊന്ന് വിചാരിക്കാം, എന്താ ഉള്ളത് കാട്ടിൽ? ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഞാൻ പറയുന്ന തീപ്പെട്ടി ഇല്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. എൻ്റെ മനസ്സിൽ അത് ഒരെണ്ണേ ഉള്ളൂ, ബാക്കിയുള്ളത് എന്തും ആവട്ടെ. തീപ്പെട്ടി ഉണ്ടെങ്കിൽ ഉണങ്ങിയ വിറക് കൂട്ടിയിട്ട് കത്തിച്ച് വല്ല കിഴങ്ങോ വല്ല വെജിറ്റബിളോ എന്തെങ്കിലും അത് ചുട്ടെങ്കിലും തിന്നാമായിരുന്നു. തീപ്പെട്ടി ഇല്ല. ഞാൻ ശ്രദ്ധിച്ചത് ഒരു പക്ഷേ വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയും കൂടി ഒന്ന് കാട് കയറി ചിന്തിച്ചു നോക്കൂ. ആ 14 വർഷത്തെയും യാത്രയുണ്ട്. 14-ാമത്തെ വർഷം ശീത നഷ്ടപ്പെട്ട യാത്രയാണ്. ആ ഒരു യാത്ര പല ആശ്രമങ്ങളിൽ കയറി ഇറങ്ങി. എത്ര ആശ്രമങ്ങളിൽ കയറാം? 14 വർഷം എന്ന് പറയുന്നത് അത്ര കുറവൊന്നുമല്ല. പിന്നെ ഒരു കാര്യം കൂടി ഉറപ്പുണ്ട്, ശ്രീരാമൻ വാൽമീകിയുടെ ദൃഷ്ടിയിലൂടെ പച്ച മനുഷ്യനാണ്. അപ്പം കൈകൊണ്ട് കാണിച്ചിട്ടോ മറ്റെന്തെങ്കിലും കാണിച്ചിട്ടോ കാമധേനുവിനെ വരുത്തിയിട്ടോ തിന്നാനുള്ളത് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്ന കഴിവുള്ള പാർട്ടിയല്ല. അവതാരമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ തൻ്റെ ശക്തി കൊണ്ട് തനിക്ക് ജീവിക്കാനുള്ളത് സാധനങ്ങളെല്ലാം വരുത്താൻ അങ്ങനെ വരുത്തി എന്നുള്ള യാതൊന്നും രാമായണത്തിൽ വാൽമീകി പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ജീവിക്ക, ഇങ്ങനെ നാളത്തെ കാര്യം എന്താ? ഈ കാട്ടിലൂടെ പോണം, രാത്രി ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൃഗം വന്നു എന്ന് വിചാരിക്ക, എങ്ങനെ രക്ഷിക്കുക? ആരെയാ രക്ഷിക്കുക? ഒരു പക്ഷേ നമ്മുടെ എണ്ണ വിളക്ക് കാണുമായിരിക്കും. ഏതായാലും ഇതൊക്കെ കൊണ്ടുപോകാൻ ഒരു വണ്ടി, ശങ്കരാചാര്യന്മാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ, സ്വാമിമാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ പുറകിൽ ഒരു കാളവണ്ടി ഉണ്ടാവും. ഇപ്പോൾ കാളവണ്ടിയല്ല, കാറ് തന്നെ ഉണ്ട്. അതിനകത്ത് ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ടായിരിക്കും. ഷിക്കാഗോയിൽ ഞാൻ പോയപ്പോൾ ചെങ്കോട്ട് വേണം സ്വാമി അവിടെ ജയപ്രകാശ് എന്ന് പറയുന്ന ഇൻഫോസിസിലെ വലിയ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അപ്പം അദ്ദേഹം സെപ്പറേറ്റ് മുറിയിൽ കുക്ക് ചെയ്തിട്ടാണ് ചെങ്കോട്ട് വേണം സത്യാനന്ദ സരസ്വതി താമസിച്ചത്. അങ്ങനെ ഇവരൊന്നും കൊണ്ടുപോയിട്ടില്ല, പാത്രമൊന്നുമില്ല. വെറുതെ കാട് കയറി ചിന്തിക്കുക, ആ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നമ്മളതൊന്നും ചിന്തിക്കാറില്ല. നമ്മൾ രാമൻ കാട്ടിലേക്ക് പോയി. അവസാനം 14-ാമത്തെ 13 വർഷം കഴിയുമ്പോൾ മാരീചൻ എന്ന് പറയുന്ന പാർട്ടി വന്നു, കബന്ധനെ കൊന്നു, ശൂർപ്പണക്ക വന്നു, ലക്ഷ്മണൻ ശൂർപ്പണക്കയെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതൊക്കെ കഴിഞ്ഞു. ശൂർപ്പണക്ക രാവണനെ കാര്യങ്ങൾ അറിയിച്ചു, കബന്ധൻ എന്ന് പറയുന്ന ആൾ വന്നു, അവിടെയും പ്രശ്നമുണ്ടായി. പിന്നെ കുറേ സ്ഥലത്ത് കുറേ അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ വന്നു, അവരെയൊക്കെ ഇടിച്ചു നിരത്തി. പല ആശ്രമങ്ങളിൽ, ശരഭംഗ ആശ്രമത്തിലും അഗസ്ത്യ ആശ്രമത്തിലുമൊക്കെ രാമൻ കയറി. അതൊന്നും അവിടെ താമസിക്കാനായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ആ രാമലക്ഷ്മണ സീതാരാമ ലക്ഷ്മണന്മാരുടെ ജീവിതം ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കാം. അവിടെ എവിടെയെങ്കിലും വെച്ച് സീത പറയുന്നു എന്ന് വിചാരിക്കാം. ലക്ഷ്മണൻ എന്തായാലും പറയില്ല, ജ്യേഷ്ഠൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക്. മതിയോ മതിയെന്നായി യാത്ര, ഈശ്വര എവിടെയെങ്കിലും നമുക്കൊരു ഒരാശ്രമത്തിൽ തങ്ങാം, അല്ലെങ്കിൽ ഏതെങ്കിലും സന്യാസിയോട് പറഞ്ഞു ഒരു ആശ്രമം ഉണ്ടാക്കിയിട്ട് അതിൽ തങ്ങാം, അവരുടെ അടുത്ത് നിന്ന് ഭക്ഷണവും തീപ്പെട്ടിയോ ഒന്നും മേടിക്കണ്ട, നമുക്കുള്ളത് വെച്ച് തങ്ങാമെന്നെങ്ങാനും സീതാദേവി സ്വതസിദ്ധമായ ഭാവത്തിൽ ഈ നരകയാതന അനുഭവിക്കുന്ന വേളയിൽ പറഞ്ഞൊന്ന് വിചാരിക്കാം. വെറുതെ വിചാരിക്കുക. ഒരു PhD തീസീസ് രാമായണം ഇല്ലാതെയാകാനുള്ള കാരണം വേണമെങ്കിൽ ഒരു PhD തീസീസ് എഴുതാം.
പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അങ്ങനെ യാത്രയായി, രാത്രിയായി. പിന്നെ ഏറ്റവും സന്തോഷകരമായ വസ്തുത, എല്ലാ ആശ്രമത്തിന് പോകുമ്പോഴും നല്ല ഒറിജിനൽ സന്യാസിമാരവിടെയുണ്ട്. ഒറിജിനൽ സന്യാസിമാർ, അവർ രാമനോട് കുറേ കാര്യങ്ങൾ പറയും. അതാത് നാടിനെ കുറിച്ച് പറയും, അവിടുത്തെ ഭരണാധികാരികളെ കുറിച്ച് പറയും, ജനങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയും, അവിടെ നിന്ന് പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറയും. എനിക്ക് തോന്നുന്നു ആശ്രമത്തിൽ നിന്ന് ചിലപ്പോൾ അവർ ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഈ സന്യാസിമാരെല്ലാം രാമന് ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും, ചിലപ്പോൾ യുദ്ധം വരെ വേണ്ടി വരുന്ന രാക്ഷസ വിഭാഗങ്ങൾ എതിർക്കാൻ വരും, കാട്ടാളന്മാരെ എതിർക്കാൻ വരും, അങ്ങനെ പല പല വിഭാഗങ്ങളും വരും. കേരളത്തിലൂടെയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് രാഷ്ട്രീയക്കാരാണ് വരണേന്ന് അറിഞ്ഞുകൂടാ. എല്ലാ കുന്തവും കൊടച്ചക്രവും കൊണ്ടുള്ള എം എൽ എമാരൊക്കെ വന്നു എന്ന് വരും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന് 1000 രൂപ കൊടുത്ത ആർ എസ് എസ് കാരാണത് വന്ന് വാങ്ങിച്ചെന്നറിഞ്ഞപ്പോൾ തിരിച്ചു മേടിച്ച പെരുമ്പാവൂർ എം എൽ എ എൽദോയിനെ പോലെയുള്ളവരൊക്കെ ഈ കാട്ടിൽ വരും രാമൻ്റെ മുമ്പിൽ. നിങ്ങളൊക്കെ കൊല്ലണോ ജീവിക്കാൻ അനുവദിക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് കയ്യിൽ ആയുധം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഏതായാലും ഋഷിമാർ കൊടുത്തതൊക്കെ ആയുധമാണ്, പ്ലസ് അനുഗ്രഹം, പ്ലസ് പ്രോത്സാഹനം, പ്ലസ് തളരാതിരിക്കാനുള്ള വാക്കുകൾ, പ്ലസ് സീതാദേവിക്കുള്ള സപ്പോർട്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം, ഇങ്ങനെ ഏതെങ്കിലും ഒരു നോവൽ എഴുതാൻ പറ്റുമോ? ഇത് എഴുതിയിരിക്കുന്നത് വാൽമീകി മഹർഷി രത്നാകരൻ, ത്രേതായുഗത്തിലാണ് എഴുതിയിരിക്കുന്നതേ, കലിയുഗത്തിലല്ല. കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ഒന്നും ഇല്ലാത്ത പാർട്ടിയാണ് എഴുതിയിരിക്കുന്നേ. കാരണം വാൽമീകി മഹർഷി സി പി എം അല്ല, ഗുണ്ടയും അല്ല, സൈബർ ഗുണ്ടയും അല്ല, നേരത്തെ ആയിരുന്നു കാട്ടാളൻ, പിന്നെ നല്ല മനുഷ്യനായതാണ്. അത് ഇവരൊരിക്കലും ആവില്ല. അങ്ങനെയുള്ള യാത്രയിലൂടെ രാമൻ നേടിയതെന്ത്? ഒറ്റ വരി, രാവണൻ്റെ അടുത്തേക്ക് എത്തൽ, അതാണ് നേടിയത്. അതെന്തിനാണ്? അതാണ് ആ രാമൻ എന്ന മനുഷ്യൻ്റെ അവതാര ഉദ്ദേശം അല്ലേ? ഓരോരുത്തർക്കും ഓരോ അവതാര ഉദ്ദേശമുണ്ട്. നമ്മളറിയില്ല പലതും കേട്ടോ, നമ്മൾ പലപ്പോഴും അറിയില്ല. ഡോക്ടർ സി വി രാമന് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ പലരും പറഞ്ഞത് സി വി രാമൻ അത് അർഹിക്കുന്നു എന്നല്ല, ഭാരതത്തിന് ഇപ്പോൾ അങ്ങനെ ഒരു നോബൽ സമ്മാനം വേണം. എന്താ കാരണം? ആത്മവിശ്വാസം വളർന്ന് വളർന്ന് വളർന്നു വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഇത് ഒരു വലിയ ആത്മാഭിമാനത്തിൻ്റെ പോയിന്റാണ്. രവീന്ദ്രനാഥ് ടാഗോറിന് കിട്ടിയപ്പോഴും അത് തന്നെ ഉണ്ടായിരുന്നത്. അതായത് ആത്മാഭിമാനത്തിന് ഇതുമാതിരിയുള്ളത് വേണം. ഇപ്പോൾ ഭാരതത്തിൽ ശരിക്കും നരേന്ദ്രമോദി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ നമുക്ക് എത്ര സ്വർണം വെള്ളി ഓട് കിട്ടുന്നു എന്നുള്ളതാണ്. കാരണം ഭാരതം മറ്റെല്ലാ രീതിയിലും വളരുമ്പോൾ സ്പോർട്സിലും നമ്മൾ വളരണം. എനിക്ക് ഉറപ്പുണ്ട് ഈ കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞ് വരുമ്പോൾ നരേന്ദ്രമോദി അവർക്കൊരു ഒരു അസാധാരണ സ്വീകരണം നൽകും, മക്കളെ പോലെയുള്ള സ്വീകരണം നൽകും. ഒരുപക്ഷെ നമ്മുടെ പി ടി ഉഷ ഗംഭീരമായിട്ട്, റീസണബിളി ഗംഭീരമായിട്ട് നമ്മളുടെ രാജ്യസഭയിൽ അവർ വളരെ വളരെ പൊളൈറ്റായിട്ട് ഡിഗ്നിഫൈഡ് ആയിട്ട് സംസാരിച്ചു. അത് അതൊരു പക്ഷേ നരേന്ദ്രമോദിക്ക് അഭിമാനാർഹമാം വിധത്തിലുള്ള ഒരു അഡീഷണൽ സ്ഥാനം പി ടി ഉഷയ്ക്ക്. അവർ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ നടത്തുന്ന സ്കൂളിലൂടെ കുറേ യുവാക്കൾക്ക് നമ്മളുടെ ഭാരതത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാനുള്ളൊരു ആത്മാഭിമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അതിൽ പ്രവർത്തിക്കുന്നു. ഞാൻ മതിയല്ലോ, ശാന്തമായിട്ട് എല്ലാവരും കേട്ടുകൊണ്ടിരുന്നു. എല്ലാം പുറത്ത് ചായ കുടിക്കാൻ പോയിരിക്കുന്നതാണ്, അകത്തൊന്നും ആരും ഇല്ല. ടി എ ഡി എ ഒക്കെ വന്ന് ഒപ്പിട്ട് കഴിഞ്ഞിട്ട്, വൈകുന്നേരം കൂടി വന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസയൊക്കെ കിട്ടുമല്ലോ. നിർബന്ധിച്ച് പറയാൻ പാർലമെൻറ്റിൽ റൂളും ഇല്ല, നിങ്ങളൊക്കെ ഇവിടെ ഇരുന്നേ മതിയാവും. അപ്പം യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ അഭിമാനം, കോസല രാജ്യത്തിൻ്റെ അഭിമാനം, ദശരഥൻ്റെ അഭിമാനം, അവിടെ ഭരിക്കുന്ന ഭരതൻ്റെ അഭിമാനം, അവിടുത്തെ ജനങ്ങളുടെ അഭിമാനം, അതിൻ്റെയൊക്കെ വാഹകനാണ് ശ്രീരാമൻ, ലക്ഷ്മണനല്ല. ദശരഥൻ്റെ പുത്രൻ ശ്രീരാമൻ എന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങൾ സറണ്ടർ ചെയ്യും. ആ രാമന് കൊടുക്കുന്ന സ്വീകരണം കോസല രാജ്യത്തിന് കൊടുക്കുന്ന, ചക്രവർത്തിക്ക് കൊടുക്കുന്ന സ്വീകരണമാണ്. ഇങ്ങനെ ചക്രവർത്തിയും അല്ല, രാജാവുമല്ല, പക്ഷെ കൂട്ടത്തിൽ ആയുധവും. ഭാരതത്തിൻ്റെ സിസ്റ്റം അതാണ്. മഹാത്മാഗാന്ധി ഹിന്ദുക്കളെ മാത്രം
അഹിംസ പഠിപ്പിച്ച മാതിരി ഒരു രാജ്യമല്ല. സന്യാസിമാര്, ഋഷിമാര്, മഹർഷിമാര് വേദമന്ത്രങ്ങൾ എഴുതിയത് രാമന് കൊടുത്തത് ഭക്ഷണത്തെക്കാൾ ഉപരി ആയുധമാണ്. ആരാ ഇത് നമുക്ക് പറഞ്ഞുതരാനുള്ളത്? ആരും പറഞ്ഞുതരാനില്ല. രാമൻ ആയുധം കൊടുത്തു. എന്താതെന്ന് ചിലപ്പോൾ ഇപ്പൊ ചോദിക്കില്ല. ശരിക്ക് നല്ല അസലായിട്ട് ഇപ്പൊ മനസ്സിലായി തുടങ്ങി. ഇങ്ങോട്ട് അടിച്ചാൽ പത്തിരട്ടി തിരിച്ചു കൊടുക്കും. ഏത് ജിഹാദി ആണെങ്കിലും ഏത് തീവ്രവാദി ആണെങ്കിലും ഇനി ഇത് കുരിശു കച്ചവടക്കാരുടെ നേരെയും ഈ ശക്തി വരണം ഹിന്ദുക്കൾക്ക്. എന്നാലേ ഭാരതം ഒന്ന് നോർമലാവുള്ളൂ. ഈ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് കുരിശു കച്ചവടം നടത്തി ഹിന്ദുക്കളെ തകർത്ത് തരിപ്പണമാക്കുന്ന കച്ചവടക്കാരുണ്ട്. അവർക്കെതിരെയും ഈ ഋഷിമാർ രാമന് കൊടുത്ത ആയുധം മാതിരി ഒരു ആയുധം കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള, മാനസികമായിട്ട് അല്ലാണ്ട്, അല്ലാത്ത ആയുധമല്ല, പ്രതികരിക്കാനുള്ള ആയുധം, ചങ്കൂറ്റം. അങ്ങനെ രാമൻ കാട്ടിലൂടെ യാത്ര ചെയ്യുന്നു. എല്ലാം ദുഃഖകരമായിട്ടുള്ള യാത്രയാണ്. അതാണ് നമ്മൾ തുടക്കത്തിൽ ഒരു ദിവസം പറയേണ്ടായി. 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണത്തിലെ 97 ശ്ലോകങ്ങൾ മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ളതുള്ളൂ, സന്തോഷകരമായിട്ടുള്ളതുള്ളൂ. ബാക്കിയൊക്കെ ദുഃഖകരമായിട്ടുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ ദുഃഖകരമായിട്ടുള്ളതാണെങ്കിൽ ഈ യാത്രയൊക്കെ ദുഃഖകരമല്ലേ? സിമ്പിൾ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അങ്ങനെ വളരെ വളരെ അറ്റം വരെയും അവർ 10-13 വർഷം കൊണ്ടെത്തി. നമ്മളുടെ രാമായണത്തിലെ രാമൻ്റെ യാത്ര, സീതയുടെ യാത്ര, ലക്ഷ്മണൻ്റെ യാത്ര, കണ്ണടച്ച് ആ കാട്ടിലെ പാതയിലൂടെ അവരുടെ യാത്ര ഒന്ന് ചിന്തിച്ചാൽ എത്ര ദുഃഖകരമാണെന്ന് മനസ്സിലാവും. ആ ദുഃഖത്തെക്കുറിച്ച് സീതയോ രാമനോ ലക്ഷ്മണനോ പരസ്പരം ചർച്ച ചെയ്തിട്ടില്ല. യാത്രാവേളയിലും ചർച്ച ചെയ്തിട്ടില്ല. സീത നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടും ചർച്ച ചെയ്തിട്ടില്ല. തിരിച്ച് രാവണൻ്റെ വിമാനത്തിൽ അയോധ്യയിലേക്ക് മടങ്ങി പുറപ്പെടുമ്പോഴും ചർച്ച ചെയ്തിട്ടില്ല. ദശരഥൻ പാതുകം വെച്ച് രാജ്യഭാരം നടത്തുന്ന ആ പാതുകം കണ്ടതിന് ശേഷവും ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. ദശരഥനല്ല, ഭരതൻ, സോറി, ഭരതൻ്റെ കയ്യിലുള്ള പാതുകം കണ്ടപ്പോഴും അതിനുശേഷവും ഭരദ്വാജാശ്രമത്തിൽ വന്നപ്പോഴും പിന്നെ താൻ സ്വർഗാരോഹണം ചെയ്യുന്നത് വരെയും സരയൂ നദിയിൽ ജീവത്യാഗം ചെയ്യുന്നത് വരെയും ഈ കാട്ടിൽ അനുഭവിച്ച കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അതിൽ നിന്ന് വല്ലതും മനസ്സിലാക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യർ പറഞ്ഞ ചരൈവേദി ചരൈവേദി, മുമ്പോട്ട് പോവുക, പുറകിൽ നിന്നുള്ള ദുഃഖം തളർത്താതിരിക്കുക. പുറകിൽ നിന്നുള്ള ദുഃഖത്തെയും വേദനകളെയും പ്രശ്നങ്ങളെയും എല്ലാം അതിജീവിച്ച 3 പേർക്ക് ഇനി അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും അത് അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭരതനാണെങ്കിൽ അയോധ്യയിൽ വന്നിട്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നടന്നതെല്ലാം പ്രജകളെ അറിയിച്ചു, മന്ത്രിമാരെ അറിയിച്ചു, വരാത്തവരെയൊക്കെ അറിയിച്ചു, അമ്മമാരെയും എല്ലാവരെയും അറിയിച്ചു. എന്നിട്ട് ആ പാതുകം രാമൻ ഇരിക്കേണ്ട സിംഹാസനത്തിൽ വെച്ചിട്ട് മാർത്താണ്ഡവർമ്മ ശ്രീപത്മനാഭദാസനായിട്ട് തിരുവിതാംകൂർ ഭരിച്ചതുപോലെ ശ്രീരാമദാസനായിട്ട് ആ പാതുകത്തെ സാക്ഷി നിർത്തിയിട്ട് ഭരതൻ രാജ്യഭാരം സിംഹാസനത്തിൻ്റെയോ കൊട്ടാരത്തിൻ്റെയോ അടുത്ത 14 വർഷവും ഭരതൻ വന്നിട്ടില്ല. നന്ദിഗ്രാമിലിരുന്നോണ്ടാണ് യാത്ര, ഒരു ഗ്രാമത്തിലിരുന്നോണ്ട്. ശരിക്ക് ആവശ്യമായിട്ടുള്ള ഫയലുകളെല്ലാം രാജകൊട്ടാരത്തിൽ നിന്ന് ഭരതൻ്റെ അടുത്തേക്ക് നന്ദിഗ്രാമിൽ വരും. ഒപ്പിടാനുള്ള ഫയലുകൾ, തീരുമാനങ്ങൾ, നല്ല നല്ല വ്യക്തികളെ ഓരോ സ്ഥലത്ത് അപ്പോയിൻ്റ് ചെയ്യാനുള്ളത്. ഇവിടുത്തെ മാതിരിയല്ല, 0 മാർക്ക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയവന് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന സംവിധാനമൊന്നും അവിടെ ഇല്ലായിരുന്നു.
കുറെ കൂടി സംസ്കാരമുള്ളവരാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ പാർട്ടി പ്രവർത്തകരുടെ ഭാര്യമാർക്കും മക്കൾക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ അപ്പോയിൻമെന്റ് കൊടുക്കാനൊന്നും ഭരതൻ സമ്മതിച്ചിട്ടില്ല. കൃത്യമായിട്ട് എല്ലാം നിയമപ്രകാരം. ഒരുപക്ഷെ രാമനേക്കാൾ ജനങ്ങൾ ഭയപ്പെട്ടിരുന്നത് ഭരതനെയാണ്. കാരണം ഭരതൻ സ്ട്രിക്റ്റ് ആണ്, ഭരതന് നേടാനൊന്നുമില്ല. കുറേ ദൂരെയാണ് ഭരതൻ നന്ദിഗ്രാമില്. ആവശ്യമില്ലാത്തവർ ആരും ഭരതനെ കാണാൻ വരണ്ട. കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കും. ആൾക്കാരെ വിളിച്ച് ചർച്ച ചെയ്തിട്ട് അപ്പോയിൻ്റ് ചെയ്യേണ്ടവർ അപ്പോയിൻ്റ് ചെയ്യും, ഡിസപ്പോയിൻ്റ്മെൻ്റ് ചെയ്യേണ്ടവർ ഡിസപ്പോയിൻ്റ്മെൻ്റ് ചെയ്യും. അങ്ങനെ ഭരതൻ്റെ ഭരണം ആ പാതുകം സാക്ഷിയായിട്ടും രാമ സീത ലക്ഷ്മണ യാത്ര അറിഞ്ഞോ അറിയാതെയോ ലങ്ക ലക്ഷ്യമായിട്ടും നടക്കുന്നു എന്ന് നമ്മൾ അറിയുക, നല്ല ഒരു റെസ്പോൺസ്. ഇന്ന് വൈകുന്നേരം 7:30 നമ്മളുടെ ഈ ക്ലബ് ഹൗസിൽ 1 മണിക്കൂർ രാമായണത്തിലെ കുടുംബജീവിത സങ്കല്പം, അതിനെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ടാവും. ക്ലബ് ഹൗസിൽ ഓഡിയോ ആണ്, പക്ഷേ ഇതേ ഫേസ് പേജിലെ വീഡിയോ മൊബൈൽ ഫോണിലോ ഓൺ ചെയ്തിട്ടായിരിക്കും ക്ലാസ് എടുക്കാം. അപ്പം താല്പര്യമുള്ളവർക്ക് 1 മണിക്കൂർ ക്ലാസ്, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കൊടുത്തോളാം. അത് നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. ആ ലെക്ചറ് രാമായണത്തിലെ കുടുംബജീവിത സങ്കല്പം ഇന്ന് 7:30 വൈകുന്നേരം ഇതേപോലെ തന്നെ ഫേസ് പേജിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ഓഡിയോ അപ്പുറത്ത് കൂടെ പോകും, യൂട്യൂബിൽ റെക്കോർഡ് ചെയ്യും, പിന്നീട് അത് അപ്ലോഡ് ചെയ്യും. താല്പര്യമുണ്ട്, ബോറടിക്കില്ല എങ്കിൽ വേണമെങ്കിൽ കാണാം. ഇതേപോലെ തന്നെയുള്ള സംവിധാനത്തിലാണ്. എല്ലാവർക്കും എൻ്റെ പ്രണാമം, നമസ്കാരം.